വാർത്തയിലേക്ക്. മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്നും തക്ബീർ നാദം മുഴക്കി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ എത്തുകയാണ്. വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ പ്രഭയിലാണ് ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ പുണ്യമാസത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാവുകയാണ് പുതുനഗരത്തെ ഹനഫി വലിയ പള്ളി. ഇസ്ലാമിക പുണ്യമാസമായ നോമ്പിന്റെ അവസാന ദിവസമാണ് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുറാനിന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റമദാൻ മാസത്തിൽ പ്രഭാതം മുതൽ സന്ധ്യ വരെയുള്ള ഉപവാസത്തിന്റെ അവസാനവും ഷവ്വാൽ മാസത്തിന്റെ തുടക്കവുമാണ് ഈദുൽ ഫിത്തറിലൂടെ അടയാളപ്പെടുത്തുന്നത്. ഈ പുണ്യമാസത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുതുനഗരം ഹനഫി വലിയ പള്ളി വിശ്വാസികൾക്ക് പ്രത്യേക ഔഷധക്കഞ്ഞി വിതരണം നടത്തി വ്യത്യസ്തമാവുകയാണ്. ജാതി മതഭേദമന്യേയുള്ള കഞ്ഞി വിതരണം കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ പുരാതന പള്ളി. മതത്തിന്റെ പേരിലുള്ള എല്ലാ വേർതിരിവുകളും ഭേദിച്ചുകൊണ്ട് പ്രദേശവാസികളും പള്ളിക്ക് സമീപമുള്ള കച്ചവടക്കാരും ഡ്രൈവർമാരും കാൽനടക്കാരുമെല്ലാം പുണ്യമാസത്തിലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുകൂടുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയ ഔഷധക്കഞ്ഞി പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. കഞ്ഞി ഉണ്ടാക്കുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ശുദ്ധിയും വൃത്തിയും പാലിക്കുന്നു. പുണ്യമാസത്തിൽ കഞ്ഞി കുടിച്ച് നോമ്പു മുറിക്കാൻ ദിവസവും അമുസ്ലിങ്ങളടക്കം 700 പേരാണ് പള്ളിയിലെത്തുന്നതെന്ന് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മറ്റേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പുതിന, മല്ലി, പിന്നെ ബിരിയാണിൻ്റെ എല്ലാ എസൻസും കൊടുക്കുന്നതിൻ്റെ ഔഷധക്കഞ്ഞിയാണ് എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ദിവസം ഒരു 10-25 കിലോ ഈ പള്ളി മാത്രം, അതേമാതിരി എല്ലാ പള്ളിയിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ജാതി മതഭേദമില്ല, എല്ലാവരും ഔഷധക്കഞ്ഞിയാണ്. അത് ആര് വന്നാലും ഒഴിച്ചു കൊടുക്കുന്നു. അതാണ് അതിൻ്റെ ചിപ്പത്ത്. ഈ മാസത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഈ മാസത്തിൻ്റെ പ്രത്യേകത അതാണ്. എന്ത് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമ്മൾ ഇഫ്താർ ആയാലും അതിനുമേൽ നമ്മൾ ജാതിപത് നോക്കാൻ പാടില്ല. ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് ഉസ്താദ് ഇസ്മയിൽ ബാഖവി വിശദീകരിച്ചു. വിശുദ്ധ റംസാനിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളിലൂടെ നടന്നു പോകുന്ന ഒരു വിശുദ്ധ മാസമാണ്. പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ഒരു 3-3.5 മണിക്ക് എഴുന്നേൽക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന അവൻ്റെ പ്രാർത്ഥന ഏകദേശം രാത്രി 10-11 മണി വരെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ശൈലിയിൽ തുടർന്നു വരുന്ന പ്രാർത്ഥനാ നിർഭരമായ സുദിനങ്ങളാണ് വിശുദ്ധ റമദാനിൻ്റെ ഓരോ സുദിനങ്ങളിലും കടന്നു പോകുന്നത്. ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ മനുഷ്യനിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപക്കറകളും ദൈവൻ തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ് ആ പാപത്തിന് ദൈവത്തിൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങി ഒരു പുതു മനുഷ്യനായി റംസാനിന് ശേഷം എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടാൻ ദൈവൻ തമ്പുരാൻ മനുഷ്യന് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു അവസരമാണ്, ഒരു സമയമാണ് വിശുദ്ധമായ ഈ റംസാൻ എന്നുള്ളത്. ഈ റംസാനിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 3 പിരിവുകളാണ്. ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിൻ്റെ 10 അഥവാ റഹ്മത്തിൻ്റെ 10 എന്ന് പറയും. ശേഷമുള്ള 2-ാമത്തെ 10 അടിമകൾക്ക് ദൈവത്തിലേക്ക് പാപമോചനത്തിന് തേടുന്നതിനുള്ള വിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10 എന്ന് പറയും. ശേഷം അവസാനിക്കുന്ന റംസാൻ 29 മുതൽ 30 വരെയുള്ള അവസാനത്തെ 10 സുദിനത്തിനെ എത്തപ്പം മിനൻ നീറാൻ അഥവാ നരകമോചനത്തിൻ്റെ 10 എന്ന് പറയും. ഓരോ ദിവസങ്ങൾ കഴിയും തോറും റംസാനിൻ്റെ ദിനരാത്രങ്ങൾക്ക് പുണ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ പുണ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അടിമ തൻ്റെ ദൈവപ്രീതിക്ക് വേണ്ടി ദൈവൻ തമ്പുരാനിലേക്ക് കൂടുതൽ പ്രാർത്ഥനകളിലൂടെ അടുക്കുകയും ദൈവത്തിൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്യുന്നു.